ജ്ഞാനരഞ്ജനത്തിൻ്റെ ബലിവേദിയിൽ നാഥൻ്റെ കൽപ്പന നിറവേറ്റുവാൻ ഒരു മനമോടെ നാം അണിചേരവേ പെസഹാനാളിലെ ആത്മാർപ്പണം കാൽവരി മലയിലെ ആകാർപ്പണം സാദരം കൊണ്ടാടാം പുണ്യവേള അനുരഞ്ജനത്തിൻ്റെ ബലിവേദിയിൽ നാഥൻ്റെ കൽപ്പന നിറവേറ്റുവാൻ ഒരു മനമോടെ നാം അണിചേരവേ പെസഹാനാളിലെ ആത്മാർപ്പണം കാൽവരി മലയിലെ ആകാർപ്പണം സാദരം കൊണ്ടാടാം പുണ്യവേള ശുദ്ധ ബലിവേദി തൻ ചുറ്റും നിറഞ്ഞിടാൻ യോഗ്യരാക്കൂ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമേ ഓ ആരാധന 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 സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദുഃഖറാന തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാ സ്ലിഹായെ പ്രത്യേകമായിട്ട് ഇന്ന് അനുസ്മരിച്ച് ആ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ രൂപതയ്ക്കും ലോകം മുഴുവനും നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ ആശീർവദിക്കുവാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അഭിമന്യ പിതാവ് നമ്മളോടൊപ്പമുണ്ട്. നമുക്കിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ ബലിയിൽ കാഴ്ചവെക്കാം. വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും പലവിധ വ്യാധികളും പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ മഹാമാരി മൂലം ദുരിതമനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, സമൂഹമുണ്ട്. എല്ലാവരെയും ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കായി ഈ പരിശുദ്ധ ബലിയർപ്പിക്കുന്ന അഭിമന്യ പിതാവിനെ തന്നെ പ്രത്യേകം ഈ ബലിയിൽ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അഭിമന്യ പിതാവ് വിശുദ്ധ തോമാസ് ലിഹയുടെ നാമധാരിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമിച്ചും ഇന്ന് നമ്മൾ അഭിമന്യ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അഭിമന്യ പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ ബലിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. കല്യാൺ രൂപതയിലെ മുഴുവൻ വിശ്വാസികളുടെയും ദൈവജനത്തിൻ്റെയും സമർപ്പിതരുടെയും വൈദികരുടെയും പേരിൽ അഭിമന്യ പിതാവിന് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ഈ ബലിയിൽ ഇന്ന് അഭിമന്യ പിതാവിനെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് നമുക്കെല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടെ ഈ ബലിയിൽ അഭിമന്യ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ സ്വർഗീയ വിരുന്നിലേക്ക് പ്രവേശിക്കുവാനായിട്ടൊരുങ്ങാം. വിശുദ്ധ തോമാസ് ലിഹയുടെ ശക്തമായ മാധ്യസ്ഥമിത നമ്മൾ ഈ സമയം വിളിച്ചപേക്ഷിക്കുകയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രൂപതയിലെ മുഴുവൻ ദൈവജനത്തിനും കുടുംബങ്ങൾക്കും വിശ്വാസികൾക്കും വേണ്ടി നമ്മളിതാ പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവനെയും ഈ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഏറ്റവും ഭക്തിപൂർവം ശ്രദ്ധാപൂർവം പങ്കുചേരാം.
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി ബലി അർപ്പിക്കാം ചിതരായി തീർന്നിട നവമൊരു പീഠമൊരു കീട ഗുരുവിൽ സ്നേഹമൊടിയാകം തിരുമുൻ ഭാഗ്യണച്ചീട അന്നാപ്പിസ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലി അർപ്പിക്കാം അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സുഖസ്ഥിതനാം പാദാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ചിത്തം നിറവേറണമേ ആവശ്യകം
ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടഭാഗ്യതയും അങ്ങു കണിഞ്ഞു പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാ ശ്ലീഹായെ, ഭാരതത്തിൻ്റെ അപ്പസ്തോലിനും വിശ്വാസത്തിൻ്റെ പിതാവുമായി നൽകിയതിന് അങ്ങേയും ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിൻ്റെ ദുഖരാന തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾ ഈ ദിവ്യദേശങ്ങൾ ഭക്തിയോടെ അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ മങ്ങേ വസതിയിൽ കഴിയുവാൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ ദാഹം. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷമാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമി
പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനോ സർവേശ, പരിപാവനോ ബലവാനി, പരിപാവനോ ആമർത്യരേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംരീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. The first reading, a reading from the book of Genesis, chapter 2, verses 8 to 17. Bless me, Lord. May God bless you. And the Lord God planted a garden in Eden, in the east. And there he put the man whom he had formed. Out of the ground, the Lord God made to grow every tree that is pleasant to the sight and good for food, the tree of life also in the midst of the garden, and the tree of knowledge of good and evil. A river flows out of Eden to water the garden, and from there it divides and becomes four branches. The name of the first is Pishon. It is the one that flows around the whole land of Havilah, where there is gold. And the gold of that land is good. Bdellium and onyx stone are there. The name of the second river is Gihon. It is the one that flows around the whole land of Cush. The name of the third river is Tigris, which flows east of Assyria. And the fourth river is the Euphrates. The Lord God took the man and put him in the garden of Eden to till it and keep it. And the Lord God commanded the man, "You may freely eat of every tree of the garden, but of the tree of the knowledge of good and evil you shall not eat. For in that day that you eat, you shall die." This is the word of the Lord. Praise be to the Lord our God. അമ്പരമനവരതും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടും ദിവ്യ
ആത്മാവിൻ കിതികളാ, ഹല്ലേലൂയ കിതികളാ. ധന്യൻ തോമസ് സ്നേഹാതൻ, നിർമ്മലമാകു മനസ്മരണം കൊണ്ടാടാ ഇന്നി വേദികയിൽ. ദൈവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലിക എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പിതാവെ ആശീർവദിച്ചാലും. മിശിഹ പിന്നെ അനുഗ്രഹിക്കട്ടെ. 2:19-22 വരെയുള്ള വാക്യങ്ങൾ. ഇനിമേൽ നിങ്ങൾ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യേക വിശുദ്ധരുടെ സഹപൗരരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. ശ്ലീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവർ. അതിൻ്റെ മൂലക്കല്ലോ ഈശോ മിശിഹായും. അവനിൽ ഭവനമാകെ സമന്വയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. കീർത്ത
കാട്ടി നിത്യമനുഗ്രഹ പൂരിത കവിത തുലിക പോലെ താതനും അതുപോൽ സുന്ദരം പരിശുദ്ധാത്മാവിലും സ്തുതി ഉയരട്ടെ ആദി മുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചീടട്ടെ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവീശോം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായി തോമ ഈശോ വന്നപ്പോൾ അവരോട് കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുക ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിരാവിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള മക്കളെ, ഭാരതത്തിൻ്റെ അപ്പസ്തോലനും വിശ്വാസത്തിൽ നമ്മുടെ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ ദുഖരാന തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. തോമാ ശ്ലീഹായിലൂടെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും അമൂല്യമായ ദാനമാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം നമ്മോട് പ്രഘോഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ തോമാ ശ്ലീഹായെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു, ഭാരതത്തിലേക്ക് അയച്ചു. ഈ വലിയ ദാനത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് എന്നും നന്ദി പറയുവാനായിട്ടുണ്ട്. തോമാ ശ്ലീഹ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ. എന്നാൽ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും സംശയം പോലെ ചോദിക്കാറുണ്ട്, തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നുവെന്നും വിശ്വാസം പ്രഘോഷിച്ചുവെന്നും തെളിയിക്കുവാനായിട്ട് തെളിവുകളുണ്ടോ, അസന്നിഗ്ധമായിട്ട് പറയാൻ സാധിക്കുമോ എന്ന്? ഉണ്ട്, തെളിവുകളുണ്ട്. പ്രധാനമായി 2 തെളിവുകൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒന്നാമതായിട്ട്, വിശുദ്ധരായ സഭാപിതാക്കന്മാർ അവരുടെ ലിഖിതങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, തോമാ ശ്ലീഹ ഭാരതത്തിൻ്റെ അപ്പസ്തോലനാണ്, ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്ന്. ഉദാഹരണമായിട്ട് വിശുദ്ധനായ ഒറിജിൻ, എവ്സേബിയൂസ്, വിശുദ്ധ എഫ്രൈം, ജോൺ ക്രിസസ്റ്റം, അംബ്രോസ്, ജെറോം, ഇങ്ങനെ ധാരാളം വിശുദ്ധർ പറഞ്ഞിട്ടുണ്ട്. തോമാ ശ്ലീഹ, സെൻറ്റ് തോമസ് ഈസ് അപ്പോസ്റ്റൽ ഓഫ് ഇന്ത്യ ആസ് വെൽ ആസ് പാർത്തിയ പെർഷ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ അതിലും സജീവമായിട്ടുള്ള, അതിലും ശക്തമായിട്ടുള്ള ഒരു തെളിവ് ഇവിടുത്തെ ദ ലിവിംഗ് ട്രഡീഷൻ ഓഫ് ഇന്ത്യ ഓർ സൗത്ത് ഇന്ത്യ. ഏകദേശം 2000 വർഷക്കാലത്തോളം ആദിമ നൂറ്റാണ്ട് മുതൽ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നുണ്ട്. ദേ കോൾ ദംസെൽസ് സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ആൻഡ് ദേ ഓൾവേസ് ആർ പ്രൗഡ് ടു സേ വി ആർ ദ ചിൽഡ്രൻ ഓഫ് സെയിൻറ്റ് തോമസ്. തോമാ ശ്ലീഹായുടെ പേരിൽ, തോമാ ശ്ലീഹ എന്ന് വിശ്വാസം സ്വീകരിച്ച ഒരു സമൂഹം പരമ്പരാഗതമായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്.
മാത്രവുമല്ല തോമാശ്ലീഹ എ ഡി 52 കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങി. എവിടെയാണ് ഇറങ്ങിയത്? എവിടെയാണ് ജ്ഞാനസ്നാനം നൽകിയത്? എവിടെയാണ് പ്രസംഗിച്ചത്? എവിടെയാണ് പ്രാർത്ഥിച്ചത്? എവിടെയെല്ലാമാണ് പള്ളികൾ പണിതത്? എവിടെയാണ് രക്തസാക്ഷിയായിട്ട് മരിച്ചത്? എവിടെയാണ് സംസ്കരിക്കപ്പെട്ടത്? ഇതെല്ലാം നമുക്ക് തൊട്ട് കാണിക്കാൻ സാധിക്കുന്ന, വി ക്യാൻ പിൻ പോയിന്റ് ആൻഡ് സേ വിത്ത് സെർട്ടനിറ്റി എബൌട്ട് സെയിന്റ് തോമസ്. അത് വലിയൊരു അസന്നിഗ്ധമായ തെളിവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, തോമാശ്ലീഹായെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ എപ്പോഴും തോമാശ്ലീഹായെ കുറിച്ച് സുവിശേഷിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. നമുക്കറിയാം, പ്രധാനമായിട്ട് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ മൂന്നിടങ്ങളിലായിട്ട് തോമാശ്ലീഹായെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയെല്ലാം തോമാശ്ലീഹ നമുക്ക് നൽകുന്ന മാതൃകയാണ് നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത്. എങ്കിലും ഒരു ഭാഗത്ത് തോമാശ്ലീഹയെ കുറിച്ച് പറയുമ്പം പറയും ദ ഡൗട്ടിങ് തോമസ്, അവിശ്വാസിയായ തോമാശ്ലീഹ എന്ന് പറയും. എന്നാൽ നമ്മൾ സുവിശേഷം ഒന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, തോമാശ്ലീഹ ആയിരുന്നില്ല ഒരുപക്ഷെ അവിശ്വാസി, മറ്റപ്പസ്തോൽമാരായിരുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് 14 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈശോ അപ്പസ്തോലന്മാരുടെ അവിശ്വാസത്തെ കുറ്റപ്പെടുത്തി, അവരുടെ ഹൃദയകാഠിന്യത്തെ കുറ്റപ്പെടുത്തി. കാരണം എന്താണ്? ഉദ്ധിതനായ ഈശോയെ കണ്ട മഗ്ദലന മറിയത്തിന്റെ സാക്ഷ്യം അവർക്ക് വിശ്വാസമായില്ല. എമ്മാവസിലേക്ക് പോയി ശിഷ്യന്മാർ ഉദ്ധിതനായ ഈശോയെ കണ്ടു, അവർ സാക്ഷ്യപ്പെടുത്തി, എങ്കിലും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഈശോ തന്നെയും ശിഷ്യന്മാർ മുറിയിൽ ആയിരുന്നപ്പോൾ അവരുടെ മധ്യയിൽ പ്രത്യക്ഷപ്പെട്ടു, എങ്കിലും അവർക്ക് പൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്നില്ല. ഇങ്ങനെ അപ്പസ്തോലന്മാരുടെ അവിശ്വാസത്തെയാണ് വാസ്തവത്തിൽ തോമാശ്ലീഹ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് നമ്മൾ കേൾക്കാൻ സാധിക്കുക. സുവിശേഷം നമുക്ക് അവിടെയല്ല അവസാനിപ്പിക്കുക, മറിച്ച് യോഹന്നാൻശ്ലീഹ നല്ലൊരു വിശ്വാസ പ്രഖ്യാപനത്തോടു കൂടിയാണ് സുവിശേഷം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തോമാശ്ലീഹ പറഞ്ഞത്, എനിക്ക് ഈശോയെ കാണണം, അവിടുത്തെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കണം. അത് തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു നിദർശനമായിട്ട് പ്രദർശനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഈശോ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം തോമാശ്ലീഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ മാർ വാലാഖ് എന്ന് സുറിയാനിയിൽ പറയുക, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. സുവിശേഷ പണ്ഡിതന്മാർ പറയും, സുവിശേഷം മുഴുവനും നമ്മൾ വായിച്ചാൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറയുക. അപ്പോൾ തോമാശ്ലീഹയെ കുറിച്ച് നമുക്ക് മനോഹരമായിട്ടൊരു വിശ്വാസ പ്രഖ്യാപനത്തിൽ സുവിശേഷം അവസാനിപ്പിക്കുകയാണ്. അതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 20 നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിശ്വാസ പ്രഖ്യാപനം ആവശ്യമായിരിക്കുന്നത്? എല്ലാ സംശയവും ദൂരീകരിക്കപ്പെടുന്നത് ദൈവാനുഭവത്തിലാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടും നിൽക്കുന്നത് ഒരു ദൈവാനുഭവമാണ്. സാവൂള് ഡമാസ്കസിലേക്ക് പോയി, ഉദ്ധിതനായ ഈശോയെ കണ്ട ഒരു അനുഭവം ഉണ്ടായി. സാവൂളിന്റെ ജീവിതം പരിവർത്തനപ്പെടുകയാണ്, പുതിയ മനുഷ്യനായി തീരുകയാണ്, വിശ്വാസിയായിട്ട് രൂപാന്തരപ്പെടുകയാണ്, അങ്ങനെ കണ്ട ഒരു അനുഭവം. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പം 1:1 എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന വിശ്വാസം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരകൾ കൊണ്ട് തൊട്ടറിഞ്ഞതുമായ വിശ്വാസത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. എങ്കിൽ പൂർണ്ണ അർത്ഥത്തിൽ തോമാശ്ലീഹയ്ക്ക് പറയാൻ സാധിക്കും, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞാൻ തൊട്ടനുഭവിച്ച ഒരു ഉദ്ധിതനായ ഈശോയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഈസ് നോട്ട് മിയർലി അൻ ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ഇറ്റ് ഷുഡ് ബി എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദ റിസൻ ലോർഡ്. വെറുതെ ഭൗതികമായിട്ട് ഞാനിതെല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല, മറിച്ച് ഈശോയെ തൊട്ടറിഞ്ഞ ഒരു അനുഭവമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞത്. അതിനുശേഷം പരിശുദ്ധ പിതാവ് പറയും എങ്ങനെ നമുക്ക് ഈ അനുഭവം ലഭിക്കുമെന്ന്. വചനം നമ്മൾ വായിക്കുമ്പോൾ ഇന്നും നമ്മോട് സംസാരിക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ സ്വരം നമ്മൾ ശ്രവിച്ചതുപോലെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, അപ്പം നമുക്ക് വേണ്ടി മുറിയപ്പെടുമ്പോൾ ഈശോയുടെ തിരുമുറിവുകൾ സ്പർശിച്ച ഒരനുഭവം നമുക്കുണ്ടാകണം. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയെ തൊട്ടറിഞ്ഞ ഒരനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ അനുഭവമായിരിക്കട്ടെ തോമാശ്ലീഹ നമ്മോട് പറയുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് തോമാശ്ലീഹ നമുക്ക് നൽകുന്ന മാതൃക അഥവാ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് നമുക്ക് ഓർക്കാം.
രണ്ടാമതായിട്ട് നമുക്കറിയാം വീണ്ടും തോമാശ്ലീഹായെ നമ്മൾ കാണുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലാണ്. ഈശോ സമറിയയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ബെഥാനിയയിൽ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട്. എന്നാൽ മറ്റ് അപ്പസ്തോലന്മാരെല്ലാവരും ഈശോയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അവിടെ പോകരുത്. അപ്പോൾ ആരാണ് മുമ്പോട്ട് വരുന്നത്? ധൈര്യത്തോടുകൂടി തോമാസിനൊക്കെ ധൈര്യത്തോടുകൂടി പറയുകയാണ്, നമുക്കും അവനോട് കൂടി പോയി മരിക്കാം. ശിഷ്യത്വം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കോൾ ടു ഡിസൈപ്പിൾസിപ്പ് ഈസ് ആക്ച്വലി എ കോൾ ടു ഡൈ ഫോർ ദ ലോർഡ്, കർത്താവിന് വേണ്ടി മരിക്കാനായിട്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. എന്തിനാ കുരിശെടുത്തോണ്ട് പോകുന്നത്? കുരിശിൽ മരിക്കാൻ പോലും സന്നദ്ധരാകണം. തോമാശ്ലീഹ ഭാരതത്തിൽ വന്ന് രക്തം ചിന്തി രക്തസാക്ഷിയായിട്ട് മരിച്ചു. തോമാശ്ലീഹായ്ക്കും മറ്റപ്പോസ്തലന്മാർക്കും ഒരുപക്ഷേ രക്തസാക്ഷിയായിട്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ള ധൈര്യം പകർന്നത് തോമാശ്ലീഹായുടെ ഈ വാക്കുകളാണ്. അപ്പൊ തോമാശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്, ഞാനൊരു ക്രൈസ്തവ അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യനാണെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള സന്നദ്ധത, അതാണ് എന്നെ ക്രിസ്തു ശിഷ്യനാക്കി തീർക്കുന്നത്. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വത്തിൻ്റെ വില അതാണ്. ജീവൻ പോലും കൊടുക്കാനുള്ള സന്നദ്ധത ഉണ്ടായെങ്കിലേ ഞാൻ ശിഷ്യനാണെന്ന് എനിക്ക് അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ വീണ്ടും തോമാശ്ലീഹയെ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതും അവിടുത്തെ വഴിയൊക്കെ പഠിപ്പിക്കുമ്പോൾ തോമാശ്ലീഹ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, അങ്ങ് എവിടേക്ക് പോകുന്നതെന്ന് അറിയത്തില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഐ ആം ദ വേ ലൈഫ് ആൻഡ് ദ ട്രൂത്ത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോയെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൻ്റെ പൂർണ്ണത ഈ മൂന്ന് വാക്കുകളിലാണ് ഉൾക്കൊള്ളുന്നത്. ദീസ് ആർ ദ ത്രീ ഡൈമെൻഷൻസ് ഓഫ് അവർ ഫെയ്ത്ത്, ത്രീ ആസ്പെക്ട്സ് ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന് മൂന്ന് തലങ്ങളാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നിത്യസത്യങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാനാണ് സത്യം, എൻ്റെ വചനമാണ് സത്യം. ഈശോ നമ്മെ പഠിപ്പിച്ച സത്യം മുഴുവനും നമ്മൾ വിശ്വസിക്കുന്നു വചനത്തിലൂടെ അല്ല. ഈശോയെ നമ്മൾ വിശ്വസിക്കുമ്പം, When I believe in the person of Jesus, I accept Jesus as the truth. കർത്താവ് ഞാൻ സത്യം, കർത്താവ് പഠിപ്പിച്ച സത്യം ഞാൻ വിശ്വസിക്കുകയാണ്. അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ഡയമെൻഷൻ, ഒരു തലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ അത് മാത്രമായില്ല, കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ ശരീരം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുന്നവൻ നിത്യമായിട്ട് ജീവിക്കും. നമുക്ക് നഷ്ടപ്പെട്ട നിത്യജീവൻ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈഫ്. ഈശോയിലൂടെയാണ് ഈ ജീവൻ നമ്മൾ പ്രാപിക്കുന്നത്. ആ ജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈ ജീവൻ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ തലം. മൂന്നാമതായിട്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ എല്ലാവരെയും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന് സ്വർഗത്തിലേക്ക് വഴി നടത്താൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും അവിടുത്തോടു കൂടി ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചു. ഏതാണ് ഈ വഴി? ഈശോയെ നമ്മൾ അനുകരിക്കുമ്പോൾ, ഈശോയെ നമ്മൾ അനുഗമിക്കുമ്പോൾ, ഈശോയാകുന്ന വഴിയിലൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യവും നമ്മൾ ആ വഴിയെ പോയിക്കൊണ്ടിരിക്കുക. ഈശോ നമുക്ക് നൽകിയ ആ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, ആ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോമാശ്ലീഹ നമുക്ക് നൽകുന്ന പ്രധാനമായിട്ട് മൂന്ന് സന്ദേശങ്ങളാണ് ഈ മൂന്ന് സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു, അടിത്തറയായിട്ട് നിൽക്കുന്നത് അഥവാ ആകത്തുകയായിട്ട് നിൽക്കുന്നത് നമുക്ക് ലഭിക്കേണ്ട ദൈവ അനുഭവം, അതാണ് നമുക്ക് ലഭിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെ, കൂദാശയിലൂടെ. രണ്ടാമതായിട്ട് തോമാശ്ലീഹയെ പഠിപ്പിച്ചു, ഞാൻ ക്രിസ്തു ശിഷ്യനാണെങ്കിൽ എൻ്റെ ജീവൻ പോലും എൻ്റെ നാഥന് വേണ്ടി നൽകുവാനായിട്ട് ഞാൻ സന്നദ്ധനാണെങ്കിൽ മാത്രമേ ഞാൻ ക്രിസ്തു ശിഷ്യനാണെന്ന് എനിക്ക് അഭിമാനിക്കുവാൻ യോഗ്യതയുള്ളൂ. അവനോട് കൂടി പോയി മരിക്കുവാനുള്ള സന്നദ്ധത, ജീവൻ വിലയായി കൊടുക്കുവാനുള്ള സന്നദ്ധത, ദാറ്റ്സ് എ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. മൂന്നാമതായിട്ട് തോമാശ്ലീഹയെ പഠിപ്പിക്കുകയാണ്, കർത്താവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ, കർത്താവിനെ നമ്മൾ അനുകരിക്കുമ്പോൾ, കർത്താവ് നൽകിയ നിയമങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ, വെൻ വി ലിവ് ലൈക്ക് ജീസസ് ആൻഡ് ലവ് ലൈക്ക് ജീസസ്, വി ആർ ഓൺ ദ വേ ടു ഹെവൻ. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിനെ മാതൃക അനുകരിക്കണം. ഈ മൂന്ന് പാഠങ്ങൾ
നമുക്ക് മനസ്സിലെപ്പോഴും കാത്തു സൂക്ഷിക്കാം. വിശ്വാസത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നിത്യതയിലേക്ക് നയിക്കുന്ന വഴിയെക്കുറിച്ചുമെല്ലാം തോമാശ്ലീഹായിലൂടെ യേശു നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ മനസ്സിലോർക്കാം. തോമാശ്ലീഹായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. തോമാശ്ലീഹായെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രൂപതയും നമ്മുടെ ഈ കത്തീഡ്രൽ ദേവാലയവും അല്ല എല്ലാവരും അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നത് തോമാശ്ലീഹായുടെ ഒരു സജീവ സാന്നിധ്യം. സെൻറ്റ് തോമസ് ഈസ് വെരി മച്ച് പ്രസൻറ്റ് ഇൻ ദിസ് കത്തീഡ്രൽ പിൽഗ്രിം ചോർച്ച്. കാരണം നമുക്കറിയാം, നമുക്ക് നല്ലൊരു അനുഗ്രഹം ലഭിച്ചു. തോമാശ്ലീഹായുടെ ഒരു റിലിക് നമ്മുടെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. റിലിക് അത് നമുക്കറിയാം, റിലിക്കിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. തോമാശ്ലീഹ രക്തസാക്ഷിയായിട്ട് മരിച്ചത് മൈലാപ്പൂരാണ്. അതിനുശേഷം മൈലാപ്പൂരിൽ നിന്നും ആ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ എല്ലുകളും എല്ലാം ബോൺസ് ഇൻ ദ മോർട്ടൽ റിമെയിൻസ് ഓഫ് സെയിന്റ് തോമസ് വാസ് ടേക്കൻ ടു എദേസ. എദേസയിലേക്ക് കൊണ്ടുപോയി. എദേസയിൽ നിന്നും അത് മിഷണറിമാർ ഇറ്റലിയിൽ ഓർത്തോണ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഓർത്തോണയിലെ കത്തീഡ്രൽ ചർച്ചിൽ സെയിന്റ് തോമസിൻ്റെ മോർട്ടൽ റിമെയിൻസ് എസ്പെഷ്യലി എ ബോൺസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം അവിടെ പോകുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെത്രാനിച്ചനോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ രൂപതയുടെ മധ്യസ്ഥനാണ് തോമാശ്ലീഹ, അതുകൊണ്ട് റെലിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സന്തോഷത്തോടുകൂടി റെലിക്ക് തന്നത് തോമാശ്ലീഹായുടെ ബോൺസിൻ്റെ ഒരു ചെറിയ ഭാഗം റെലിക്കായിട്ട് നമുക്ക് നൽകി. അതാണ് നമ്മൾ ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റെലിക്ക് കൊണ്ടുള്ള ആശീർവാദമെല്ലാം നൽകപ്പെടും. അതിനോട് സ്നേഹപ്പെട്ട റെക്ടർ അച്ഛൻ കുര്യാക്കോസ് അച്ഛൻ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ റെലിക്കിനെ കുറിച്ച്, ഇതിലൂടെ നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം, സെന്റ് തോമസ് ഈസ് ആക്ച്വലി വെരി മച്ച് പ്രസന്റ് ഇൻ ദിസ് ചർച്ച് എന്ന് പറയാനായിട്ടും. തോമാശ്ലീഹായുടെ മാധ്യസ്ഥത്തിലൂടെ ധാരാളം പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നെല്ലാം സാക്ഷ്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. ഞാനീ പറയുന്നത് നമുക്ക് ഇന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമ്പോഴെല്ലാം തോമാശ്ലീഹായുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കണം. തോമാശ്ലീഹായുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ രൂപത, നമ്മുടെ മധ്യസ്ഥനായ തോമാശ്ലീഹായുടെ, നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ, അപ്പസ്തോലനായ തോമാശ്ലീഹായുടെ മാധ്യസ്ഥത്തിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ലഭിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ആമുഖമായിട്ടും കുര്യാക്കോസ് അച്ഛനോട് പറഞ്ഞത് തന്നെ ഞാനും പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവനും, ഭാരതവും മഹാരാഷ്ട്രയും എല്ലാം ഇപ്പോഴും രോഗത്തിൻ്റെ, കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ കഴിയുകയാണ്. ദിവസം കഴിയും തോറും ഇത് കുറയുകയല്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, ഭീതിപ്പെടുത്തുന്നത്. നമുക്ക് ഒത്തിരി നമുക്ക് പരിശ്രമിച്ച് ആ നിബന്ധനകളൊക്കെ പാലിക്കാം, അതിലുപരിയായിട്ട് തീക്ഷ്ണമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയുക, തോമാശ്ലീഹായുടെ മാധ്യസ്ഥ അപേക്ഷിച്ചിട്ട്, വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. വികാരിച്ചുമാരെല്ലാവരും ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ ഇടവകയിൽ ധാരാളം വ്യക്തികൾ, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികളൊക്കെ രോഗികളായിട്ട് കഴിയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോട് ഓർമ്മിപ്പിക്കാനുണ്ട്. ഈ ബലിയിൽ പ്രത്യേകമായിട്ട് ഇടവ രൂപത സമൂഹത്തെ മുഴുവനും ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ലവനായി ദൈവം നമ്മെ എല്ലാവരെയും തോമാശ്ലീഹായുടെ മാധ്യസ്ഥത്തിലൂടെ അവിടുത്തെ പരിപാലനയിൽ കാത്തുകൊള്ളണമേ എന്ന് ഹൃദയപൂർവ്വം ഈ ബലിയിൽ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന അരുളിച്ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്ര പുരിത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ
പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമസ് ലിഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച തോമസ് ലിഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ കർത്താവായ മിശിഹായി, നിന്നിൽ ആഴമായി വിശ്വസിച്ച മാർത്തോമാ ശ്ലീഹായി, പിതാവും ശ്ലീഹായുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിൻ്റെ വിശ്വാസ ദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, താതനും അതുപോലാത്മജനും ദിവ്യരുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോത്തിടാ പാവനമീ ബലിയിൽ. പാടിയിടട്ടെ അമീനാമേ, മാർത്തോമായേയും
നിന്നിന് സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, വൃദ്ധരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാ. സന്നിധി ഹൃദയകളങ്ങൾ ചൊരിയുവിനേക്കും, നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവും ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കപ്പെടാതിരും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനോടുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിനെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീയുമായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മഹാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരനെ. ഈ കുർബാനയുടെ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നാഥനായ ദൈവം നമ്മെ ശക്തരാക്കട്ടെ.
ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഹൃദയവികാരം വിചാരങ്ങൾ ഉയരങ്ങളിലെ ക്യുയരേ ഹൃദയവികാരം വിചാരങ്ങൾ ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുടെ സകലത്തെയും അനുഭവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ
ക്രോവയമാരുടെയും ശ്രാപ്പയമാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ ആടുന്നു, സ്തുതിഗീതങ്ങൾ ആടുന്നു. ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വേദിലോഷാന ദാവീദിൻ സുതനോഷാന കർത്താവായി ദൈവമേ, സ്വർഗീയഗണങ്ങളോട് കൂടെ അങ്ങേയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നല്ല പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുത്തെ അന്യത്തിനെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്ഥമായ ആത്മാവോടും അമർത്ഥമായ ശരീരത്തോടുകൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായി തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായി പിതാവി അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ നിന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ് ഒരു തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു.
നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ ശക്തനായ ദൈവമേ പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലിതിക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ ആത്മായി പ്രേക്ഷിത് ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നുകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന എല്ലാ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കർത്താവേ കുർബാന സ്വീകരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായിക നിഗാമരിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവർണ്യവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായി അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ ഞങ്ങൾ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായി സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാർ രക്തസാക്ഷികളിൽ മന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ കർത്താവെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോം ശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയപ്രദജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് നിന്നെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവും രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേയും ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു പൂജമായിടും നിന്റെ നാമത്തിൽ ആദരാ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായി ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവും ശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നു മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് യേശുവും ശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഹൃദയമൊരു കാന്നാഥ
കർത്തനു നിത്യം നിരയാമാത്മാവാ ദിവ്യരഹസ്യം നിതരം ഉൾക്കൊള്ളാപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങളും കൊണ്ട് സ്തോത്രമായി ലഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് വേശിയുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നവൻ്റെ സൈന്യങ്ങളിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേശുവും സഹായിയുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. വിശുദ്ധ തോമാശ്ലീഹയുടെ ഈ അനുസ്മരണ ദിനത്തിൽ തൻ്റെ ശരീര രക്തങ്ങൾ നമുക്കായി സജ്ജമാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വരുവിൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കൗതാശികമായിട്ടല്ലെങ്കിലും അരൂപിയിൽ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാനായിട്ട് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് തീക്ഷ്ണമായ വിശ്വാസത്തോടും ദാഹത്തോടും കൂടെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം.
പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്ത സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മയാചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായി മിശിഹായി പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പെറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യ ദാനമെന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാ സ്ലിഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സുവിശേഷത്തിൻ പൊൻകിരണം ഭാരതനാടിൻ നൽകിടുവാൻ മാർത്തോമായി സകലേശൻ കരുണയുടെ അയച്ചല്ലോ. വിശ്വാസത്തിൻ ഭാസുരമാ ദീപ്തിയിലേവർ അണിചേരാ ഇടയാകട്ടെ തിരുസഭയിൽ സുവിശേഷം കതിർ ചൂടട്ടെ. സ്നേഹപിതാവ മാർത്തോമാ മാതൃകയാകെ എന്നാലും പ്രേഷിതരായി ജീവിക്ക ജീവിത സാക്ഷ്യം നൽകിടുവാ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റുഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഞങ്ങളിൽ തനിയേ
ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായോടുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരേണമേ, അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, സ്വർഗരാജ്യത്തെ കൃത്യ പ്രത്യാശയെ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങൾ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ, സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും രക്തസാക്ഷി മകളും ചേടുന്നതിനുള്ള അനുഗ്രഹം വിശുദ്ധ തോമാ ശ്ലീഹായ്ക്ക് നൽകി അങ്ങ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ത്യാഗപൂർണമായ ജീവിതത്തിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി മിശിഹായുടെ വത്സല ശിഷ്യനായ തോമാ ശ്ലീഹായെ നമുക്ക് നൽകുന്നതിന് നന്ദി പറഞ്ഞതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. നമുക്കും അവനോട് കൂടിയുമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായോടുള്ള അതിരറ്റ സ്നേഹം പ്രകടമാക്കുകയും അവിടുത്തെ ഹൃദയത്തിൽ സ്പർശിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത് വിശുദ്ധനെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതൃഭൂമിയായ ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും പൂർവികന്മാരെ സഭാസന്താനങ്ങളാക്കുകയും ചെയ്തതിനു ശേഷം രക്തസാക്ഷി മകുടമണിഞ്ഞ വിശുദ്ധൻ്റെ പാദങ്ങളെ പിഞ്ചെന്ന് തീക്ഷ്ണതയോടെ പ്രേക്ഷിത വേല ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവുകൾ സമൃദ്ധം, വേലക്കാരോ ചുരുക്കം, ആകയാൽ നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, വിശ്വാസ വെളിച്ച മേശാത്ത ഭൂപ്രദേശങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിക്കുന്നതിന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രേക്ഷിതരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വെളിച്ചമില്ലാതിരുന്ന ഞങ്ങളുടെ ഭൂഖണ്ഡത്തിലേക്ക് അങ്ങേ പ്രിയ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായെ അയക്കുവാൻ തിരുമനസായ മിശിഹായെ, ഞങ്ങളുടെ പിതാവ് തുടങ്ങി വെച്ച പ്രേക്ഷിത വേല തുടർന്നുകൊണ്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയും അങ്ങയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് അങ്ങയെ അറിഞ്ഞ് സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരിൽ നിന്നും വിദ്യാർത്ഥിനികളിൽ നിന്നും ധാരാളം പ്രേക്ഷിതരുണ്ടാകുവാൻ കൃപ നൽകണമേ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഭാരതം മുഴുവനും അങ്ങേ രക്ഷാകര വേലയുടെ സ്വർഗീയ ഫലങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ അങ്ങയെ കണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാനും ഇടയാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്പോൾ റെലിക് കൊണ്ടുള്ള ആശീർവാദം നൽകുമ്പോൾ ഒരർത്ഥത്തിൽ തോമാ ശ്ലീഹ തന്നെ അവിടുത്തെ തിരുക്കരം നീട്ടിയിട്ട് ഈശോയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും നൽകുകയാണ്. അവരുറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. ഈ ഒരു ആശീർവാദം നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. രൂപത മുഴുവനും വൈദിക സമൂഹം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സമർപ്പിതരായ സിസ്റ്റേഴ്സ്, കുടുംബങ്ങളിൽ മാതാപിതാക്കള്, യുവജനങ്ങള്, കുട്ടികള്, പ്രത്യേകിച്ചും രോഗികളായിട്ട് ഉള്ളവരെ അവർ ഏറ്റവും വേഗം സൗഖ്യം നൽകണമേ. രോഗത്തിൻ്റെ ഭീതിയിൽ നിന്നും നമ്മെല്ലാവരെയും തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവമേ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി തോമാ ശ്ലീഹായുടെ റെലിക് കൊണ്ടുള്ള ആശീർവാദം സ്വീകരിച്ച് ദൈവത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. നമ്മുടെ ശിരസുകൾ നമിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ ആശീർവാദം സ്വീകരിക്കാം.
വിശുദ്ധ തോമാസ്ലീഹായ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ്ലീഹായ ഉരുകുന്ന മനമോടി ഞങ്ങൾ നിൻമുൻപിലണയുന്നു താതാ കണ്ണീരിൽ പ്രാർത്ഥന കേട്ടു നീ കഴിയൂ മധ്യസ്ഥൻ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ നിലവോടി നിൻ തിരുശേഷിപ്പിൻ നിറവോടി നിൻ തിരുശേഷിപ്പിൻ ശേഷിപ്പേ